സുഹൃത്തുക്കളെ നമസ്തേ. ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ. വേദിക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വ്യാഴമണ്ഡലത്തിലെ സമാന്തര രേഖകളുടെ ഫലസൂചനകളെ പറ്റിയാണ്. ഞാൻ പലപ്പോഴും പലരുടെയും കൈകളിൽ വീക്ഷിച്ചപ്പോൾ ഈ സമാന്തര രേഖകൾ അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി കണ്ടിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ സമാന്തര രേഖകൾ നിങ്ങളുടെ കയ്യിലുമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും അത് വലിയ ഫലസൂചനകൾ നൽകുമെന്നുള്ളത് കൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയും വീക്ഷിക്കുകയും ഞാൻ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങി നിങ്ങളുടെ ജീവിതം വിജയകരവും സംഘർഷരഹിതവുമാക്കി മാറ്റണമെന്നും കൂടി ഞാനിവിടെ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നീങ്ങാം. ഇപ്പോൾ ഞാനിവിടെ നീല കളറിൽ വരച്ചിട്ടിരിക്കുന്ന രേഖകൾക്കാണ് വ്യാഴമണ്ഡലത്തിലെ സമാന്തര രേഖകൾ എന്ന് പറയുന്നത്. ഈ മണ്ഡലത്തിൻ്റെ പേരാണ് വ്യാഴമണ്ഡലം, അഥവാ ചൂണ്ടുവിരലിൻ്റെ അടിഭാഗത്തായി കാണുന്ന മണ്ഡലമാണ് വ്യാഴമണ്ഡലം. ഈ മണ്ഡലത്തിൽ ഇങ്ങനെ വട്ടത്തിലുള്ള ഹോറിസോണ്ടലായി കിടക്കുന്ന രേഖകൾക്കാണ് വ്യാഴത്തിലെ സമാന്തര രേഖകൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള രേഖകൾ ഒരു വ്യക്തിയുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരന്തങ്ങളും വന്നു ഭവിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സമൂഹത്തിൽ നിന്നുള്ള ആരോപണം അവരനുഭവിക്കേണ്ടി വരും. തൊഴിൽ പരാജയം വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ധനനഷ്ടം വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി അവർ മനസ്സിലാക്കുകയും ഈ രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് നീങ്ങി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടും സമ്പത്ത് സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങി പോവുകയാണെങ്കിൽ ഈ രേഖകൾ ക്രമേണ അവിടെ നിന്ന് മാറിപ്പോവുകയും നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുള്ള പരാജയങ്ങളും ദുഃഖങ്ങളും സ്വയം നിങ്ങൾക്ക് മാറ്റിമറിക്കുന്നതിനും സാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ നമ്മുടെ കൈകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഇതുപോലുള്ള നെഗറ്റീവ് രേഖകളോ ചിഹ്നങ്ങളോ ഒക്കെ തന്നെ നമ്മുടെ കർമ്മം കൊണ്ട് മാത്രം വരുന്നവയാണ്. അപ്പോൾ ഈ കർമ്മങ്ങളിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതി നമ്മുടെ കയ്യിൽ വരുന്ന ചിഹ്നങ്ങളും നെഗറ്റീവ് രേഖകളും വാഷൗട്ട് ചെയ്തു പോവുകയും ഭാവിയിൽ നിങ്ങൾ അനുഭവിക്കേണ്ട ദുരന്തങ്ങളും ദുരിതങ്ങളും സ്വയം നിങ്ങൾക്ക് തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് രേഖാശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യമെന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഈ രഹസ്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങൾ എന്ത് തന്നെയായാലും അത് മാറ്റുന്നതിനുള്ള യഥാർത്ഥ മാർഗങ്ങൾ കണ്ടുപിടിച്ച് അതിലൂടെ പരിശ്രമിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും കയ്യിലെ നെഗറ്റീവ് സൂചനകളെല്ലാം മാറിപ്പോവുകയും നിങ്ങൾക്ക് സ്വയം ഉത്തമമായ ഒരു ജീവിതം കണ്ടെത്തുവാൻ സാധിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഹോറിസോണ്ടൽ ലൈൻ നിങ്ങളുടെ വ്യാഴമണ്ഡലത്തിൽ കിടപ്പുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ധനനഷ്ടത്തിനോ മാനഹാനിക്കോ അതുപോലെയുള്ള തൊഴിൽ പരാജയത്തിനോ ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഫലമായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇനി ഞാൻ സൂചിപ്പിക്കാൻ പോകുന്ന ഒരു രേഖ നിങ്ങളുടെ ജീവിതത്തിൽ പല ഫലസൂചനകളും നൽകുവാൻ സാധ്യതയുണ്ട്. ഈ ഫലസൂചന ജീവിതത്തെ വളരെ ദുഃഖകരവുമാക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ വിശദീകരിക്കുന്ന ഈ രേഖ നിങ്ങൾ തുടക്കം മുതൽ വളരെ ശ്രദ്ധിച്ചു കാണുക. ഞാൻ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങി ഈ ദൂഷ്യത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെന്നും കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഞാൻ ആ രേഖയാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ആയു രേഖയുടെ ആരംഭ ഭാഗത്തിന് മുകളിലേക്ക് ഒരു രേഖ വരച്ചിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. വ്യാഴമണ്ഡലത്തിലേക്ക് കുത്തനെ ഒരു രേഖ, ഇതാണ് ആയു രേഖ എന്നറിയപ്പെടുന്ന രേഖ. അതായത് തള്ളവിരലിനെയും വലയം വെച്ചുകൊണ്ട് മുകളിൽ നിന്ന് കീഴോട്ടിറങ്ങുന്ന രേഖയാണ് ലൈഫ് ലൈൻ അഥവാ ആയു രേഖ എന്നറിയപ്പെടുന്ന രേഖ. അതിൻ്റെ തുടക്കഭാഗത്തു നിന്നാണ് ഈ ലൈൻ മുകളിലേക്ക് വ്യാഴമണ്ഡലത്തിലേക്ക് കുത്തനെ കയറിപ്പോയിരിക്കുന്നത്. അങ്ങനെ കുത്തനെ കയറിപ്പോകുന്ന രേഖയെ ഈ ഹോറിസോണ്ടൽ ലൈൻ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, വ്യാഴത്തിലെ സമാന്തര രേഖ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സൂചനയായി എടുക്കേണ്ടത് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് സസ്പെൻഷൻ വരുന്നതിനോ അല്ലെങ്കിൽ ഡിസ്മിസ് വരുന്നതിനോ ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ദാമ്പത്യ ജീവിതം ആർക്കും ഡിവോഴ്സ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന ഏറ്റവും മോശമായ ഒരു ഫലസൂചനയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കിരണരേഖയെ നിങ്ങളുടെ വ്യാഴമണ്ഡലത്തിൽ ക്രോസ് ചെയ്യുന്ന രേഖ കണ്ടാൽ തീർച്ചയായിട്ടും ദാമ്പത്യത്തിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് വരുവാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പൂർണ്ണമായ ക്ഷമയോടുകൂടി നിങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഇങ്ങനെയുള്ള രേഖ കണ്ടതിൽ 90 പേരുടെയും ദാമ്പത്യ ജീവിതത്തിൽ
ജീവിതത്തിൽ ഡിവോഴ്സ് വന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതം ദുഃഖപൂർണമായി തീരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ദുഃഖപൂർണമായ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി തുടക്കം മുതൽ നിങ്ങൾ ക്ഷമാപൂർവ്വം മുന്നോട്ട് നീങ്ങി നിങ്ങളുടെ ജീവിതം വളരെ വിജയകരമാക്കണമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തോട്ട് സംബന്ധമായ ഒരു വിഷയമുള്ളത് കൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു വിഷയവുമായി കാണുവോളൂ. നന്ദി, നമസ്കാരം.